കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, 2022 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോ ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ടൈമിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടക്കുമായിരിക്കും. നമുക്ക് ഓരോ ദിവസം ഓരോരോ ഇതല്ലേ, അപ്പത്തേക്ക് അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ സ്കെയിലിംഗ് ബൈ ഷൈന വിഷ്ണുവില് കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ്. കാരണം പക്ഷെ നമ്മൾ അന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഓരോ അപ്ഡേഷൻ ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി അപ്ഡേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ കുറച്ച് സാധനങ്ങൾ മോഡലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ, അതുകൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചാണ്. പിന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് കുറെ സാധനങ്ങൾക്ക് വീണ്ടും കളർ ഡിഫറൻസ് വന്നിട്ട് കുറെ ഓർഡേഴ്സ് വന്നു, അതെല്ലാം കൊടുത്തത് അതൊന്നും കയ്യിലിരിപ്പില്ല, അതൊക്കെ കൊടുത്തായിരുന്നു. ഒരു രണ്ടെണ്ണം മാത്രം ബൈ ഹാൻഡ് കൊടുക്കാനുള്ളത് കയ്യിലിരിപ്പുള്ളൂ. പക്ഷെ ഞാൻ അത് കാണിക്കുന്നത് അത് ഏതാന്ന് വെച്ചാൽ, മറ്റേ ഗ്രീൻ ഉണ്ടല്ലോ, ഒരു ഗ്രീന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ രണ്ടെണ്ണം കയ്യിലിരിപ്പുണ്ട്, അത് ബൈ ഹാൻഡ് കൊടുക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. അല്ലാതെ കാണിക്കാത്ത ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ഫ്രോക്കാണ് കാണിക്കാൻ പോകുന്നത്, അത് ഓർഡർ വന്നതാണ്. ഇതാണ് ഫ്രോക്ക്. ഞാൻ പറയുന്നു, ഇതിപ്പോ സമയം രാവിലെ 8 മണി, ഞാൻ ഉറക്കത്തിൽ നേച്ച് രാവിലെ തരുന്നത്, കാരണം ഇതിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നിപ്പം പോകുന്നതാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ആ അതൊക്കെ ഇന്ന് അതൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയോ അങ്ങനെ എന്തോ ആണ്. അതുകൊണ്ട് നമ്മള് കറക്റ്റ് സമയത്തിന് അവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ ചേച്ചിന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ, നമ്മൾ രാവിലെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ദേവൂട്ടിക്ക് എന്താണ് ദേവൂട്ടിക്ക് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടിയ ഒരു ഫോട്ടോ കോൺടെസ്റ്റിൽ കിട്ടിയ. അപ്പോ ആ ഡ്രസ് അല്ല, ആ ഡ്രസ് അല്ലെങ്കിൽ ആ മോഡൽ അവര് ഇതേ സെയിം കളറിലുള്ള ഡ്രസ് കണ്ടിട്ടാണ് എനിക്ക്. നമുക്ക് ഇതിനെ മെറ്റീരിയലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, അപ്പോഴേ അവരന്ന് പറഞ്ഞായിരുന്നു എടാ അത്യാവശ്യം നല്ല റേറ്റ് ആണ്, റേറ്റ് വേണ്ടത് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത്രയും റേറ്റിലുള്ള വേണ്ട, കാരണം എന്ന് വെച്ചാൽ അവർക്ക് വണ്ടേ യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ചെയ്ത് നമ്മുടെ ലൈനിങ് സാറ്റിൻ ഉണ്ടല്ലോ, അതാ ലൈനിങ് സാറ്റിൻ ചെയ്ത് ഗൗൺ സാറ്റിനാണെങ്കിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും, പക്ഷെ അവർക്ക് അത് വേണ്ടാന്ന് പറയാം, കാരണം ബഡ്ജറ്റ് നോക്കിയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഭംഗി അവർ അയച്ചു അതേ പക്ക ഫോട്ടോയാണ്, ഫോട്ടോയിൽ കാണാൻ എക്സാക്ട് കളറുമാണ് പക്കയുമാണ്. അപ്പൊ ഇതാണ് തരുന്നത്, ഇതിപ്പോ എനിക്ക് അയക്കാനുള്ളതാണ്. അപ്പോഴെന്താന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ വന്നപ്പോ കുറച്ച് മെരുത്തുണി ബാക്കി വന്നല്ലോ, അപ്പോഴത്തേക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് ടൈപ്പ്. ഈ നെറ്റ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ ചേച്ചിമാരെ കയ്യിലുണ്ടായിരുന്നു ഈ പീസ് കളറ്, അപ്പോഴത്തേക്ക് ഇതേ ഇതും ഉണ്ടായിരുന്നു, ഇത് അവരെന്തോ ഉടുപ്പ് എന്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്താ ഈ കളറ് വേണമെന്ന് പറയും, ഈ കളർ എടുത്തപ്പോഴത്തേക്ക് ഇത് കഴുത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഓർഡറും ചെയ്തല്ലേ, വെറുതെ ചെയ്ത അപ്പോ ഇതാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മളെ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഇത് നല്ല രസമുണ്ട്, സ്കൈ ബ്ലൂവില് ചെയ്തതാണ് കേട്ടാ വർക്ക് വന്നേക്കുന്നത്, പീച്ചും പിന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ വെച്ചിട്ടാ, കൊറേ മുത്തുണ്ട്. ഇത് പിന്നെ ചെസ്റ്റിന്റെ അവിടെ മാത്രമല്ല കയ്യില് വർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കയ്യിൽ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് കയ്യിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് അത്യാവശ്യം ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനമാണ്, ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് മനസ്സിലാവത്തുള്ളൂ, ഇവിടെ ഫുള്ള് പ്ലീറ്റ് ആണ്, അത് ഇടുമ്പോഴത്തേക്ക് മനസ്സിലാവും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വല്ല പരിപാടിക്കൊക്കെ ഫംഗ്ഷനൊക്കെ അതായത് വെഡിങ്ങിനായാലും നല്ലതായിട്ട് നോർമൽ യൂസിനും പറ്റത്തില്ല, ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ എല്ലാം എന്റെ സൈസിൽ ചെയ്തേ, എന്റെ സൈസ്
വയസ്സിൽ ചെയ്ത മീഡിയത്തിൽ ചെയ്തതിന് മീഡിയ വരെ എനിക്കിപ്പോ വലുതാണ് അറിയണം സുഹൃത്തുക്കൾ അല്ലടാ മീഡിയ ഇട്ടത് എനിക്ക് വലുതാ എന്തോ സംഭവിച്ചു എനിക്ക് അപ്പോ അടുത്ത എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ഇത് ശരി നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതാണ് ഇത് ഇടുമ്പോഴേ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ രണ്ട് കളർ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു വർക്കും ഇല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എനിക്ക് റേറ്റ് ആണ് അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ അപ്പൊ ഇത് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും ഞാനിപ്പം എന്ത് മോഡൽ ചെയ്താലും എന്റെ സൈസിൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാലേ ഒന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഇട്ട് കാണിക്കുമ്പോഴല്ലേ ആ ഒരു ഭംഗി ഇപ്പൊ ഈ സാധനം ഇങ്ങനെ എനിക്ക് ഒരു ഭംഗി ഉണ്ടാവും പക്ഷെ ഇടുമ്പോഴത്തേക്ക് ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാം എന്റെ സൈസിലും കൂടെ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഒരു ഡ്രസ്സ് ഇത് നമ്മൾ മറ്റേ ബട്ടർഫ്ലൈ ചെയ്യണം ഫസ്റ്റ് നമ്മൾ വൈറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതുപോലെ തന്നെ കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോർജറ്റിന്റെ അത്യാവശ്യം നല്ല വർക്കുള്ളതാണ് കേട്ടോ കുറേ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുള്ള് ബീഡ്സ് വർക്കും സ്വീക്കൻസ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുകയാണ് പൂ ഇലയും തണ്ടും ഒക്കെയാണ് എന്തോ അടി കാണിക്കുന്നേ ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമ്മൾ ഇതൊന്നും വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ഇടണമെന്നേ ഉള്ളൂ വീഡിയോയിൽ കാണുമ്പോ എത്രത്തോളം ഭംഗി ഉണ്ടാവും എനിക്ക് അറിയത്തില്ല ഇത് കഴുത്തിൽ അത്യാവശ്യം വർക്ക് വരുന്നതുകൊണ്ട് കയ്യിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല ഒന്നും അയൺ ചെയ്തില്ല എല്ലാം അയൺ ചെയ്യണം ഇതെല്ലാം ശനി ജോലിയാണ് അപ്പൊ അടുത്തത് ഒരു മെറൂൺ കളറിലൊരു അനർക്കലിയാണ് ഇതെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കറിയൂ ഇതെന്ന് വെച്ചാലേ ജോർജറ്റ് ജോർജറ്റ് ആണ് പക്ഷെ ഇത് സിൽക്കി ജോർജറ്റ് ആണ് സിൽക്കി ജോർജറ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഗ്ലേസിക്കും കൂടെ തോന്നിക്കുന്നതാണ് നല്ലതാ നല്ല ഭംഗിയത് കാണാൻ ഞാൻ റീലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് കളർ കസ്റ്റമൈസ് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും കളർ ഈ ഒരു കളറായാലും വേറെ കളറായാലും കസ്റ്റമൈസ് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന എല്ലാം ഒറ്റ ഡ്രസ്സിനുള്ള പീസ് മാത്രം എടുത്ത് ഡ്രസ് ചെയ്തതാണല്ലേ സിംഗിൾ പീസ് മാത്രമേ ഇപ്പൊ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എനിക്കങ്ങനെ മെറ്റീരിയൽ എടുത്ത് കുറെ വെച്ചിട്ട് അത് പോകും എനിക്ക് ഭയങ്കര ഡൗട്ട് കാരണം നമ്മൾ അത്രയ്ക്ക് സ്ഥിതിയിലൊന്നും ആയിട്ടില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മൾ ബൾക്കിന് സാധനം എടുത്താൽ പോകും എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് ഞാൻ എല്ലാത്തിനും സിംഗിൾ പീസ് വീതം കാരണം എനിക്ക് മോഡൽ കാണിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഞാൻ ചെയ്യണത് മനസ്സിലായോ നമ്മുടെ സിറ്റുവേഷൻ അടുത്തെന്ന് പറയുന്നത് നമ്മൾ നോർമലി നേരത്തെ ഫസ്റ്റ് ഇറക്കിയ മോഡലിൽ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ബാക്കിൽ കൂടെ ഇങ്ങനെ ഒരു ഫോൾ ടൈപ്പിലായിട്ട് പോകുന്നതാണ് ഫ്രണ്ടിൽ ഇതുവരെ ഞാൻ വിചാരിച്ചു നീ പറഞ്ഞു വെച്ചിരുന്നു നല്ല ഭംഗിയാണ് അടുത്ത ഡ്രസ് ഇതിലെന്താണ് കുറ്റിയും എന്തോ ഒരു അസുഖം ഉണ്ട് കേട്ടാ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊന്നും അങ്ങനെ ഷേപ്പാക്കണമെന്നില്ല ഇതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കയ്യിലൊന്നും വർക്കില്ല കഴുത്തിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പോർഷനിൽ ഒരുപാട് വർക്കുണ്ട് ഓക്കേ ഇന്ന് കോട്ട വിടാതെ കാര്യം പറയടി അപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ച് അപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ച് കാഷ്വൽ കുർത്തീസ് ആണ് കേട്ടോ വിഷ്ണു എന്നെ കളിയാൻ കിട്ടുന്ന ഒരു
ഇതാണ്. ഇതിലെന്ന് വെച്ചാൽ കഴുത്തിലും ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു വി കട്ട്, പിന്നെ കയ്യില്, പിന്നെ കയ്യിലും ഉണ്ട്. കയ്യിലുണ്ട്, ഇതൊക്കെ ഇടുമ്പോഴേ അറിയാൻ പറ്റത്തില്ല. അതായത് ഷൈനർ ഇപ്പോഴത്തെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പോർഷൻ താഴോട്ട് ഇറങ്ങിയതുപോലെ. ഇത് മറ്റേ ഫോണിലെ കളറിൽ കാണാൻ വേറെ കളറാണ്. നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴും അതുപോലെ ഇരുന്നല്ലേ, ഇത് വേറെ കളർ. പക്ഷെ സാധനം നിങ്ങൾ കാണുന്ന കളറല്ല, വേറെ കളറാണ് ഇത്. ഇത് വന്നിട്ട് വെള്ള കളറാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ളമായിട്ട് കാണുന്നത് വെള്ളയാണ്, വെള്ളമായിട്ടാണ് കാണുന്നതല്ലേ ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് എന്നതാണ്, ഇത്രയും സാധനത്തിൽ എനിക്ക് ഭയങ്കര എൻക്വയറീസ് വന്നതാണ്. കാരണം ഇതൊരു ഇത് ഇത് ബഡ്ജറ്റ് ആണ്, ക്യാഷ് വേറെ അല്ലേ. പിന്നെ ഉള്ളത് അപ്പൊ ഇത്രയാണ്. ഇത് ഒന്നുകൂടെ കാണിക്കാം. ഒരിത് ഒരു ബ്ലൂ. ഇത് എന്തൊരു കളറാണ് എനിക്ക് അറിഞ്ഞോ, കുഞ്ഞു കുഞ്ഞു മുത്തു ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? ഞാൻ എന്താണല്ലോ കാണുന്നത്, പേരെഴുതിയ ഫ്രോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് റൂമിലിരിക്കും, അത് എടുത്തില്ല. പേരെഴുതിയ ഫ്രോക്ക് ഉണ്ടായിരുന്നേട്ടാ, അത് എടുത്തില്ല. ഞാൻ പറയും സൈഡിൽ ഫോട്ടോ ഇട്ടേക്കാം. പേര് ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതിയതാ, അത് പേര് ഡിഫറെൻ്റ് ആയിരിക്കില്ലോ വരുന്നത്. അപ്പോഴത്തേക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, ചെക്കിലാണ് ചെയ്തത്. വേറെ ഏതെങ്കിലും മെറ്റീരിയൽ പറയുന്നെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം നമ്മളൊക്കെ സൈസിൽ എഴുതിയൊക്കെയാണ്, അതായത് നമുക്കത് മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഇനി ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഏത് കളർ ചേഞ്ച് വേണമെങ്കിലും ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് എൻക്വയറി ചെയ്യാത്തതാണ്. കാരണം മെറ്റീരിയൽ എനിക്ക് ഇതുണ്ടല്ലോ, ഈ ക്യാഷ്വൽ വെയർ ഇതൊക്കെ ആണെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അധികമൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പില്ല. അത് സൈസ് ഓക്കെയാണ്, സൈസ് ഏത് സൈസിൽ വേണം ചെയ്യും, പക്ഷേ മെറ്റീരിയൽസ് ഉണ്ടാവും എന്നുള്ള എനിക്ക് ഡൗട്ടാണ്. അത് പോയി നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ്. ഇപ്പോൾ കുറേ സാധനം കഴിയുന്നുണ്ടാണ് കാണിച്ചത്, കാരണം ഡെയിലി ഡെയിലി പേജ് അപ്ഡേറ്റ് ആക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സിംഗിൾ പീസ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ അന്ന് നമ്മൾ ഒരു മോഡൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, എന്താണ് കാരണം എന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് സാധനം സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് നമ്മളൊരു ബഡ്ജറ്റ് കൊടുക്കും. പക്ഷേ നമുക്ക് ആ ഫുൾ സാധനം സെയിലായി, പക്ഷെ നമുക്കത് പല സമയത്താണ് നമുക്ക് അതിൻ്റെ പേയ്മെൻ്റ് കയ്യിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ച് അത്രയും ക്യാഷ് മുടക്കി, സ്റ്റാർട്ടപ്പ് അല്ലേ, ഒരുമിച്ച് ക്യാഷ് മുടക്കിയിട്ട് പല സമയത്തിലായിട്ട് ആ ക്യാഷ് നമുക്ക് തിരിച്ച് കയ്യിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ കുറച്ച് കുറച്ച് വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കി, അങ്ങനെയൊക്കെ കുറച്ച് എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു, അത് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കി, അവിടെ നിന്ന് അതിന്റെ കൂടെ വേറൊരു പേര് കൂടെ ചേർത്തത് ഞാനെന്ന്. ഞാനിപ്പം സോറി, ഞങ്ങൾ രണ്ടും പോരെ അങ്ങനെ പറഞ്ഞു. ഇങ്ങോട്ട് മറക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് മറക്കി, അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഇതുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ബൾക്ക് ഓർഡർ വന്നിട്ട് അവരെന്നെ വല്ലാണ്ട് അങ്ങ് തേച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ അതൊന്നും പറയണില്ല, മറ്റേ കൊച്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ ആയിപ്പോ, അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. അത് വല്ലാത്തൊരു തേപ്പായി പോയി, എന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് നഷ്ടം വന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു പക്ഷെ അവരും കാണണമെങ്കിൽ ആരും ഇങ്ങനെയൊന്നും പോയി ആരുടെ പോയി ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനത്തെ തേപ്പ് പരിപാടി ഒന്നും കാണിക്കില്ലെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ കാണിച്ച മോഡലുള്ള കുഞ്ഞു പിള്ളേരതായാലും വലിയൊരു കുട്ടീസ് ആയാലും എനിക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് പല സൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പം നാളെ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ കാണിച്ച വെറൈറ്റി വീഡിയോ ആയിരിക്കും. അപ്പൊ നാളത്തെ വീഡിയോ കാണുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടാറ്റാ.